രണ്ട് കപ്പ് പച്ചരി വെച്ചിട്ട് രാവിലെ നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പലഹാരം തയ്യാറാക്കി നോക്കിയാലോ. ഇതിന്റെ പേരാണ് സന്നാസ്. ഗോവക്കാരുടെ ഒരു വിഭവമാണ് കേട്ടോ. അത് നമ്മുടെ ഇഡ്ലിയോട് സമാനമായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. പക്ഷെ ഇഡ്ലിയുടെ ടേസ്റ്റ് അല്ല കേട്ടോ ഇതിന് ഉണ്ടാവുക. അത് ഞാൻ പ്രത്യേകം പറയാണ്, നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് നമുക്ക് വെറുതെ കഴിക്കാനും ടേസ്റ്റിയാണ്. അതല്ല, നമ്മുടെ മുട്ടക്കറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ സന്നാസ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാമല്ലേ. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണോളം ഉഴുന്നുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു 4-5 പ്രാവശ്യമെങ്കിലും നമ്മളിതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം ഒരു 6 മണിക്കൂറോളം. ഒരു 4-5 പ്രാവശ്യമെങ്കിലും നമ്മളിത് കഴുകണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു വെള്ളം തന്നെയാണ് അരക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് 6 മണിക്കൂർ ഇങ്ങനെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ അരി അങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 കപ്പ് ചോറുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഈസ്റ്റും, നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളം ഉണ്ടല്ലോ അതുകൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരി മുങ്ങിക്കിടക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മളിതിലേക്ക് വൈറ്റ് റൈസ് തന്നെയാണ് എടുത്തേക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു സന്നാസിന് കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, വൈറ്റ് കളറിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു കളറിലുള്ള ചോറ് തന്നെ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ മാവ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് തവി വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. നമുക്ക് രാത്രി അങ്ങ് അരച്ച് വെച്ചാൽ മതി, എന്നിട്ട് രാവിലെ എടുത്താൽ മതി. അപ്പോൾ രാത്രി മുഴുവൻ നമ്മൾ ഇതുപോലെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ കണ്ടല്ലോ, രാവിലെ നോക്കുമ്പോഴേക്കും ഇതുപോലെ ഇത് പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ അരച്ച സമയത്തൊന്നും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഈ സമയത്താണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് മാവ് പൊങ്ങി വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. നമ്മൾ ഇഡ്ലിയൊക്കെ സ്റ്റീം ചെയ്തെടുക്കില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ഇതുപോലുള്ള ഒരു പാത്രമാണ് സന്നാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ ഇഡ്ലിയുടെ ആ ഒരു ഷേപ്പ് ആയിരിക്കില്ല ഇതിന്, ഈ ഒരു ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇതുപോലുള്ള പാത്രം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇഡ്ലിയുടെ പാത്രത്തിലും ഇത് ഒഴിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് ഉണ്ടാവുമല്ലോ ഈ ഒരു ഷേപ്പിലുള്ള, അതിലും നമുക്കിത് ചെയ്യാം. എന്തായാലും ഈ ഒരു അളവിൽ അങ്ങ് ഒഴിച്ചാൽ മതി. ഗ്ലാസ്സിലൊക്കെ ഒഴിക്കുമ്പോൾ നിറയെ ഒഴിക്കേണ്ടതെന്ന് മാത്രം. നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നതിന് മുൻപായിട്ട് പാത്രം സ്റ്റീം ചെയ്ത് വെക്കണം കേട്ടോ. ഇഡ്ലി പാത്രം ഞാനിവിടെ സ്റ്റീം ചെയ്ത് വെച്ചേക്കുവാണ്. ഈ ഒരു പാത്രത്തിൽ നമ്മൾ നെയ്യ് തടവുന്നില്ലെങ്കിൽ, നമ്മൾ ഈ സ്റ്റീം ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് എല്ലാ പാത്രവും ഇങ്ങനെ വെക്കുക, എന്നിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നാൽ നിങ്ങൾക്ക് നെയ്യ് ഇല്ലാതെയും ഇത് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. അതെന്തിനാന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഒഴിക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പം ഈ മാവൊക്കെ ഞാൻ ഒഴിച്ച് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കേണ്ടത്, ലോ ഫ്ലെയിമിലേക്കൊന്നും മാറ്റരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. ആ സമയത്ത് വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ കൊടുക്കുക. എന്തായാലും ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡി ആവും കേട്ടോ. 15 മിനിറ്റിൽ കൂടുതലൊന്നും ഇത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൂടുതൽ വെക്കും തോറും ഇത് ഹാർഡായി പോവുകയേ ചെയ്യുള്ളൂ. അത് എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഓവർ കുക്കാക്കിയാൽ ആ സാധനം ഹാർഡായി പോവുകയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ സ്റ്റീം ചെയ്യുന്ന സമയം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ കണ്ടല്ലോ, നല്ല പഞ്ഞി പോലത്തുള്ള സന്നാസം നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ, നല്ല അടിപൊളി ഒരു പലഹാരമല്ലേ? ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് വെറുതെ കഴിക്കാനും ഇത് ഇഷ്ടമാവും കേട്ടോ. കാരണം ഇതിൽ കുറച്ച് മധുരം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്കിത് നല്ല ഇഷ്ടമാവും. ഏത് കറിയുടെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ് കേട്ടോ. ചിക്കൻ കറി ആണെങ്കിലും മുട്ടക്കറി ആണെങ്കിലും വെജിറ്റബിൾ കറി ആണെങ്കിലും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. നല്ല പഞ്ഞി പോലെ ഒരു ഐറ്റം ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും, അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.